നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് തവണ മറുപടി പറയേണ്ടി വന്നിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരുപാട് ന്യൂ മോംസ് എപ്പോഴും ഡൗട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർക്കൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ശതാവരി കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് അത് പാലിലോ നെയ്യിലോ ചേർത്ത് കഴിക്കുക. ശതാവരി കിഴങ്ങ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇനി അറിയത്തില്ലാത്തവർക്ക് ഈ ആയുർവേദ അങ്ങാടി മരുന്ന് കടയിലെ ഈ വൈദ്യന്മാരൊക്കെ നടത്തുന്ന കട, അവിടെ പോയി ശതാവരി കിഴങ്ങ് വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ നാട്ടിലെല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ചില ആൾക്കാർക്കൊക്കെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഉള്ളത് എടുത്ത് ഉപയോഗിക്കുക. പാലിലോ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ശതാവരി കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്തിട്ട് അതിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ എത്ര അളവെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല ഇതിന്. നമുക്ക് ഇത്തിരി കൂടിയാലോ ഇത്തിരി കുറഞ്ഞാലോ ശതാവരി കിഴങ്ങ് ഇത്തിരി അധികം ഉള്ളിൽ ചെന്നാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല, രണ്ടോ മൂന്നോ സ്പൂൺ നീര് ഒരു ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുമ്പോൾ കുടിക്കാവുന്നതാണ്. നെയ്യിലാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ ശതാവരി കിഴങ്ങിൻ്റെ നീരും എടുക്കുക, അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുക. ടിപ്പ് നമ്പർ 2, ജീരകം വറുത്ത് പൊടിച്ചത് ഒരു പാനിലിട്ട് ജീരകം കുറച്ച് നന്നായി ചൂടാക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ജീരകം നന്നായി വറുക്കുക. വറുത്തിട്ട് അത് പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുക. ഒരു ഗ്ലാസ് പാലിൽ 2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇത്രയേ ഉള്ളൂ. ടിപ്പ് നമ്പർ 3, ഉലുവ നെയ്യിൽ വറുത്ത് പൊടിച്ചത് നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ ചേർത്ത് കഴിക്കുക. ഒരു സ്പൂൺ നെയ്യ് ഒരു പാനിലൊഴിച്ച് നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. ഇതും കരിഞ്ഞു പോകാതെ നോക്കണം. പൊടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 4, ഇരട്ടി മധുരം പാലിൽ അരച്ച് കലക്കി പഞ്ചസാര ചേർത്ത് കഴിക്കുക. ദിവസം ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിത് കഴിക്കാം. ഇരട്ടി മധുരം ഈ പറഞ്ഞ പോലെ അങ്ങാടി മരുന്ന് കടകളിലൊക്കെ അവൈലബിൾ ആണ്. ചിലപ്പോൾ ചില ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആവാം. പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പൊടി ഒരു ഗ്ലാസ്സിലിട്ടിട്ട് 2 നേരം കഴിക്കാവുന്നതാണ്. നമ്പർ 5, വെളുത്തുള്ളി നെയ്യിൽ നന്നായി വഴറ്റിയെടുക്കുക, ഉടച്ചെടുക്കാൻ പാകത്തിന്. എന്നിട്ട് ഈ ഉടച്ചെടുത്ത വെളുത്തുള്ളി പാലിൽ ചേർത്ത് കഴിക്കുക. ഇത് ദിവസം 2-3 പ്രാവശ്യം കഴിക്കാം. ഇനി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മുരിങ്ങയിലയും പാവയ്ക്കയും. മുരിങ്ങയില ഒന്നെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ താളിപ്പ് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താളിപ്പ് എന്ന് പറയുന്ന ഈ മലബാർ സൈഡിലേക്കൊക്കെ ഉള്ളതാണ് ഈ താളിപ്പ്. മുരിങ്ങയില കഞ്ഞിവെള്ളത്തിൽ വേവിച്ചിട്ട് അതിലേക്ക് എണ്ണയിൽ കടുക് മൂപ്പിച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും ഇടും. അത് ഈ കഞ്ഞിവെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് മിക്സ് ചെയ്യും, അങ്ങനെ കഴിക്കും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊന്നാണ് ഈ താളിപ്പ്. ദിവസം ഒരു 2-3 പ്രാവശ്യം, 3-4 പ്രാവശ്യം ആയാലും അത്രയും നല്ലത്. ആഹാരത്തിൻ്റെ കൂടെ ഡെയിലി ഇത് മുരിങ്ങയില കഴിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുമ്പോൾ കയ്പയ്ക്ക ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. പാവയ്ക്ക എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. പാവയ്ക്ക നിങ്ങളുടെ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ്. പിന്നെ ഇതിനേക്കാളും ഒക്കെ മേലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണതല്ലേ. പിന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ന്യൂ മോംസ് ആകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത കുറേ സാധനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ വേറൊന്നിലും എൻഗേജ്ഡ് അല്ല. നമ്മൾ നൈബേഴ്സും റിലേറ്റീവ്സും അങ്ങനെ എല്ലാവരും കുട്ടിയെ കാണാൻ വരില്ല. അപ്പോൾ കുട്ടി കരയും. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കുട്ടി കരയുന്നുണ്ടെങ്കിൽ അവർ പറയും കുട്ടിക്ക് പാലില്ലാഞ്ഞിട്ടാണ്, ആവശ്യത്തിന് അവന് പാല് കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര വിഷമവും ഇറിറ്റേഷനും ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും. അപ്പോൾ നമ്മൾ കുട്ടിക്ക് 6 മാസം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ തന്നെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതൊന്നും പാടില്ല. ഒരു 6 മാസം കഴിയാതെ ഡയറ്റിങ്ങിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട.
നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ് ഈ 6 മാസം കുട്ടിക്ക് വേണ്ടത്ര ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് ഉണ്ടോ, അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മുടെ കുഞ്ഞിലേക്കും എത്തുക. നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടും ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം ഇങ്ങനെ ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പം ഇതിങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും, അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അപർണ, ഒരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ഈ ചാനലിൽ കൂടി ഹെൽത്ത് ടിപ്സ് മാത്രമല്ല ബ്യൂട്ടി, കുറച്ച് ബ്യൂട്ടി ടിപ്സ്, കുറച്ച് മേക്കപ്പ്, കുറച്ച് ക്രാഫ്റ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ന്യൂ മംസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വാട്സപ്പ് വഴിയൊക്കെ. എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.